നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മിഖായൽ താലിന്റെ വളരെ മികച്ചൊരു അറ്റാക്കിംഗ് ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിം നടന്നിരിക്കുന്നത് 1964. ബുൾഗാനിയൻ ഗ്രാൻഡ് മാസ്റ്ററായ ഗിയോർഗി ട്രിൻഗോവ് ആയിരുന്നു അദ്ദേഹത്തിന്റെ എതിരാളി. ഓപ്പണിംഗിലെ നിയമങ്ങൾ പാലിക്കുന്നത് കൊണ്ടുള്ള ഉപയോഗങ്ങളും അത് പാലിക്കാത്തതുകൊണ്ടുള്ള ദോഷങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്ന ഒരു ഗെയിമാണിത്. താലാണ് വൈറ്റ് സൈഡ് കളിക്കുന്നത്. അദ്ദേഹം E4 മൂവ് കൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് G6 മൂവ് ചെയ്യുന്നു. മോഡേൺ ഡിഫൻസ് ആണ്. വൈറ്റ് D4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ G7 ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ വൈറ്റിന് പോണുകൾ ഉപയോഗിച്ച് സെൻട്രലിൽ വളരെ നല്ലൊരു കൺട്രോൾ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത പീസുകളെ കൂടെ ഡെവലപ്പ് ചെയ്യുകയാണ്. നൈറ്റിനെ C3 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് D6 മൂവ് ചെയ്യുന്നു. വൈറ്റ് അടുത്ത നൈറ്റിനെ കൂടെ F6 ഡെവലപ്പ് ചെയ്യുന്നു. ഇത് മോഡേൺ ഡിഫൻസിന്റെ 2 നൈറ്റ്സ് വേരിയേഷൻ ആണ്. ബ്ലാക്കിനിപ്പോൾ വേണമെങ്കിൽ നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് പെർക്ക് ഡിഫൻസിലേക്ക് മാറാമായിരുന്നു. ഇപ്പോൾ മൂവ് ഓർഡറുകളിൽ വ്യത്യാസം ഉണ്ടെങ്കിലും പെർക്ക് ഡിഫൻസിന്റെ ക്ലാസിക്കൽ വേരിയേഷനിലേക്കാണ് ഗെയിം എത്തിയിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ ബ്ലാക്കിനോട് കാസ്റ്റിംഗ് ചെയ്യാം. നമുക്ക് പെർക്ക് ഡിഫൻസ് കളിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ പൊസിഷനിലേക്ക് എത്തുന്നതെന്ന് നോക്കാം. വൈറ്റിന്റെ E4 മൂവിനെതിരെ D6 മൂവ് ചെയ്യുന്നതാണ്. വൈറ്റ് D4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ഈ പോണിനെതിരെ അറ്റാക്ക് ആണ്. വൈറ്റ് നൈറ്റിനെ C3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോട്ട് ചെയ്യുന്നു. ബ്ലാക്ക് G6 മൂവ് ചെയ്യുന്നു. ഇതാണ് പെർക്ക് ഡിഫൻസിന്റെ മെയിൻ ലൈൻ. ഇവിടെ വൈറ്റിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നൈറ്റിനെ F3 ഡെവലപ്പ് ചെയ്യുന്നതാണ് ക്ലാസിക്കൽ വേരിയേഷൻ. ഇവിടെ ബ്ലാക്ക് ബിഷപ്പിനെ G7 ഡെവലപ്പ് ചെയ്യുമ്പോൾ നേരത്തെ കണ്ട അതേ പൊസിഷനിലേക്ക് എത്തുകയാണ്. ഇനി ബ്ലാക്കിന് ഇവിടെ കാസ്റ്റിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട്. നമുക്കിന്റെ മെയിൻ ഗെയിമിലേക്ക് വരാം. ഈ പൊസിഷൻ വരെയാണ് മെയിൻ ഗെയിമിൽ കാണിച്ചത്. ഇവിടെ വേണമെങ്കിൽ ബ്ലാക്കിന് നൈറ്റിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് പെർക്ക് ഡിഫൻസിലേക്ക് മാറാം. എന്നാൽ ബ്ലാക്ക് അത് ചെയ്യുന്നില്ല. ബ്ലാക്ക് മോഡേൺ ഡിഫൻസിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. C6 മൂവ് ചെയ്യുന്നു. വൈറ്റ് ഇവിടെ ഒരു പീസിനെ കൂടെ ഡെവലപ്പ് ചെയ്യുകയാണ്. ബിഷപ്പിനെ G5 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്കിന് ഇപ്പോൾ വേണമെങ്കിലും നൈറ്റിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാസ്റ്റിലിങ്ങിലുള്ള സൗകര്യം ഉണ്ടാക്കാമായിരുന്നു. എന്നാൽ ഈ ഗെയിമിൽ ബ്ലാക്ക് കാസ്റ്റിലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നതേയില്ല. പീസുകളെ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ക്യൂവിനെ B6 കൊണ്ടുവരുന്നു. ബ്ലാക്ക് ഇവിടെ ഓപ്പണിംഗ് നിയമങ്ങൾക്ക് എതിരായിട്ടാണ് കളിക്കുന്നത്. ആദ്യം ഡെവലപ്പ് ചെയ്യേണ്ട പീസുകളായ നൈറ്റുകളെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അതുപോലെ കാസ്റ്റിംഗ് ചെയ്യാനും ശ്രമിക്കുന്നില്ല. പോരാത്തതിന് അവസാനം ഡെവലപ്പ് ചെയ്യാനുള്ള ക്യൂവിനെ ആദ്യം തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ താൽ ആ ഒരു അറ്റാക്ക് ചെയ്യാൻ അനുവദിക്കുകയാണ്. ഈ പോണിനെ സംരക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ക്യൂവിനെ D2 മൂവ് ചെയ്യുന്നു. താലിപ്പോൾ ഈ ഒരു പോണിന് ഗ്യാമ്പറ്റ് ചെയ്തിരിക്കുകയാണ്. ബ്ലാക്ക് വളരെ സന്തോഷത്തോടെ ആ ഗ്യാമ്പറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു. ക്യൂനുപയോഗിച്ച് പോൺ ഇട്ടെടുക്കുന്നു. വേരിയേഷൻ താൽ ഗ്യാമ്പറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ വൈറ്റ് ആദ്യമേ ക്യൂവിനെ D2 ഡെവലപ്പ് ചെയ്തോടെ നൈറ്റിന് സപ്പോർട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റൂക്ക് ഉപയോഗിച്ച് ക്യൂവിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഈ ക്യൂവിന് സേഫായിട്ട് പോകാൻ ഒരേ സ്ക്വയറേ ഉള്ളൂ. A3 മൂവ് ചെയ്യുന്നു. ഇപ്പോൾ റൂക്കിനും A2 പോണിനും നൈറ്റിന്റെ സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്യൂവിന് അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരേ ഒരു സ്ക്വയറേ ഉള്ളൂ. A3 മൂവ് ചെയ്യുന്നു. ബ്ലാക്കിന്റെ ക്യൂൻ ഇപ്പോഴും സേഫ് അല്ല. രക്ഷപ്പെട്ട് പോകാനുള്ള ഏകദേശം എല്ലാ സ്ക്വയറുകളും ഇപ്പോഴും വൈറ്റിന്റെ കൺട്രോളിലാണ്. ഈ സമയത്ത് വൈറ്റ് അടുത്ത പീസിനെ കൂടെ ഡെവലപ്പ് ചെയ്യാണ്. ബിഷപ്പിനെ C4 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്കിന്റെ ക്യൂൻ ഇവിടെ ഇരുന്നാൽ വളരെ വേഗത്തിൽ ട്രാപ്പ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായിക്കൊണ്ട് അതിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ക്യൂവിനെ A5 കൊണ്ടുപോകുന്നു. ബ്ലാക്ക് ഇവിടെ ആദ്യം തന്നെ ഓപ്പണിംഗ് നിയമങ്ങൾക്ക് എതിരായിട്ട് കളിച്ചതുകൊണ്ട് ക്യൂവിനെ തന്നെ ഒരുപാട് തവണ ഉപയോഗമില്ലാതെ കളിക്കേണ്ടി വരികയാണ്. ഈ സമയത്ത് വൈറ്റ് കാസ്റ്റിംഗ് ചെയ്യുന്നു. ഇതോടെ വൈറ്റിന്റെ എല്ലാ പീസുകളും ഡെവലപ്പ് ആയിട്ടുണ്ട്. ഇനി റൂക്കിനെ കൂടെ സെന്ററിലേക്ക് കൊണ്ടുവന്ന് അറ്റാക്ക് ആരംഭിക്കുകയാണ് വൈറ്റിന്റെ ഉദ്ദേശം. എന്നാൽ ബ്ലാക്കിന്റെ പീസുകളൊക്കെ ഡെവലപ്പ് ചെയ്യാതെ അതേ സ്ഥാനത്ത് തന്നെ ഇരിക്കുകയാണ്. ബ്ലാക്ക് ഇവിടെ ഇപ്പോഴും പീസുകളെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. E6 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിന്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് റൂക്കിനെ E1 കൊണ്ടുവരുന്നു. ബ്ലാക്ക് A6 മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ A6 മൂവ് ചെയ്യുന്നതിന് പകരം H6 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. കുറച്ചുകൂടെ നല്ല മൂവ്. ഇവിടെ ഇപ്പോൾ ഒരു അറ്റാക്ക് വരുന്നതിന് മുമ്പായിട്ട് വൈറ്റ് ബിഷപ്പിനെ അവിടെ നിന്ന് മാറ്റുകയാണ്. ബിഷപ്പിനെ F4 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് പോണ് വെച്ച് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് പോണ് വെച്ച് പോണ് കിട്ടുന്നു. ബ്ലാക്ക് പോണ് വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇപ്പോൾ പോണ് വെച്ച് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൂടെയാണ്. എന്നാൽ ഈ പൊസിഷനിൽ താൽ ഈ ബിഷപ്പിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. പകരം മറ്റൊരു മികച്ച മൂവാണ് ചെയ്യുന്നത്. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം ആ മൂവ് എന്തായിരിക്കും എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇത് മിഖായൽ താലിന്റെ ഗെയിം ആയതുകൊണ്ട് തന്നെ ആ മൂവും അതിന് പിന്നിലെ ഉദ്ദേശങ്ങളും കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും മാക്സിമം ശ്രമിച്ചു നോക്കുക. ആ മൂവ് ഇതാണ്. അദ്ദേഹം ക്യൂവിനെ D6 മൂവ് ചെയ്യുന്നു. ഇതോടെ വൈറ്റ് രണ്ട് പീസുകളാണ് ഒരേ സമയം സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത്. അതായത് നേരത്തെ തന്നെ ബിഷപ്പിനെതിരെ അറ്റാക്ക് ഉണ്ട്. ഇവിടെ ഉണ്ടെന്ന ക്യൂൻ ഇങ്ങോട്ടേക്ക് മാറിയതോടെ നൈറ്റിന്റെ സപ്പോർട്ടും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്കിനോട് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ക്യൂവിന് ഉപയോഗിച്ച് നൈറ്റിനെ വെട്ടിയെടുക്കാം,
അല്ലെങ്കിൽ പോൺ ഉപയോഗിച്ച് ബിഷപ്പിനോട്ട് എടുക്കാം. ഈ ഒരു മൂവിന്റെ ഉദ്ദേശം എന്താണെന്ന് നോക്കാം. ബ്ലാക്ക് ഇവിടെ ആദ്യം പോൺ ഉപയോഗിച്ച് ബിഷപ്പിനാണ് ഒട്ടുന്നതെങ്കിൽ വൈറ്റിന്റെ സി ത്രീയിലെ നൈറ്റ് ഡി ഫൈവിലേക്ക് വരും. ഇനി അടുത്ത മൂവിൽ സി സെവനിൽ ചെക്കാണ് ലക്ഷ്യം. അപ്പോൾ കിങ്ങിന് എങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല. ഈ സ്കോറുകളെല്ലാം ക്യൂനിന്റെ കൺട്രോളിലാണ്. ഇവിടെ ചെക്ക് വരുമ്പോൾ എന്തായാലും ക്യൂന് ഉപയോഗിച്ച് തന്നെ വെട്ടേണ്ടി വരും. അതോടെ ബ്ലാക്കിന് ക്യൂൺ നഷ്ടപ്പെടും. അല്ലെങ്കിൽ ബ്ലാക്കിനോട് വേറൊരു ഓപ്ഷൻ ഉള്ളത് ഈ നൈറ്റ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. പോൺ ഉപയോഗിച്ച് നൈറ്റിനെ വെട്ടുകയാണെങ്കിൽ ഈ പോൺ ഉപയോഗിച്ച് തിരിച്ചുവിട്ടിക്കൊണ്ട് ഇവിടെ ചെക്ക് കൊടുക്കാൻ കഴിയും. ഇവിടെ ഇപ്പോൾ നൈറ്റ് ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആണ്. ഈ ബിഷപ്പ് ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്താലും റൂക്ക് ഉപയോഗിച്ച് വെട്ടിക്കൊണ്ട് ചെക്ക് വരും. പിന്നെയുള്ള ഒരേ ഓപ്ഷൻ സി എയ്റ്റിലെ ബിഷപ്പ് ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യാം എന്നതാണ്. അങ്ങനെ ബിഷപ്പ് ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്താലും പോൺ ഉപയോഗിച്ച് ബിഷപ്പിനെ വെട്ടാൻ പറ്റും. ഇപ്പോൾ ഇവിടെ പോൺ ഉപയോഗിച്ച് തിരിച്ചു വെട്ടുകയാണെങ്കിൽ അകത്തിൽ ചെക്ക് മേറ്റ് ആവും. എന്നാൽ ഇവിടെ പോൺ ഉപയോഗിച്ച് പോൺ വെട്ടിയില്ലെങ്കിൽ പോൺ ഉപയോഗിച്ച് പോൺ വെട്ടിക്കൊണ്ട് ചെക്ക് വരും. ഇപ്പോൾ പോൺ ഉപയോഗിച്ചും ചെക്കുണ്ട്, റൂക്ക് ഉപയോഗിച്ചും ചെക്കുണ്ട്, എങ്ങോട്ടേക്കും പോകാനും പറ്റില്ല. അതോടെ ചെക്ക് മേറ്റ് ആവും. ആ പോണിനാണെങ്കിൽ ബിഷപ്പിന്റെ സപ്പോർട്ടും ഉണ്ട്. ആ ഒരു ചെക്ക് മേറ്റ് തടയുന്നതിനായിട്ട് പോണിനെ എഫ് സിക്സിലേക്ക് മൂവ് ചെയ്താലും വൈറ്റിനെ റൂക്ക് ഉപയോഗിച്ച് ബി സെവനിലെ പോൺ വെട്ടിയെടുക്കാൻ പറ്റും. ഇനി റൂക്ക് ഉപയോഗിച്ച് നൈറ്റിനെ വെട്ടിക്കൊണ്ട് നൈറ്റിന് ഈ സ്കോറിലേക്കുള്ള കൺട്രോൾ നഷ്ടപ്പെടുത്തുകയാണ് ലക്ഷ്യം. പോരാതെ തന്നെ ബിഷപ്പിന് ഒരു അറ്റാക്കും ഉണ്ട്. ഇവിടെ ഇപ്പോൾ ബിഷപ്പ് ഉപയോഗിച്ച് ക്യൂവിനെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ റൂക്ക് ഉപയോഗിച്ച് നൈറ്റിനെ വെട്ടിക്കൊണ്ട് ചെക്ക് വരും. റൂക്ക് ഉപയോഗിച്ചതിനെ തിരിച്ചു വിട്ടേണ്ടി വരും. ഈ സമയത്ത് ക്യൂവിനെ ഉപയോഗിച്ച് ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക് മേറ്റ് ആവും. ഇപ്പോൾ ഇവിടെ ഈ ബിഷപ്പ് ഇല്ലെങ്കിൽ കിങ്ങിന് അങ്ങോട്ടേക്ക് മാറാം. എന്നാലും ക്യൂവിനെ ഉപയോഗിച്ച് ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക് മേറ്റ് തന്നെയാണ്. ഇങ്ങനെയെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത ശേഷമാണ് ബിഷപ്പിനെ അറ്റാക്കിൽ നിന്നും രക്ഷിക്കുന്നതിന് പകരം അദ്ദേഹം ക്യൂവിനെ ഡി സിക്സിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ ബ്ലാക്ക് പോൺ ഉപയോഗിച്ച് ബിഷപ്പിനെ വെട്ടിയാൽ എന്തൊക്കെ സംഭവിക്കുമെന്നാണ് ഇപ്പോൾ കാണിച്ചത്. നൈറ്റ് ഡി ഫൈവിലേക്ക് വന്ന് ഈ സ്കോറിലേക്ക് ഒരു അറ്റാക്ക് വരുന്നതാണ് മെയിൻ പ്രശ്നം. അതുകൊണ്ട് ബ്ലാക്ക് ആ നൈറ്റ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. ക്യൂവിന് ഉപയോഗിച്ച് നൈറ്റിനോട്ട് എടുക്കുന്നു. പോരാത്തതിന് ഇപ്പോൾ ബിഷപ്പിനെതിരെ അറ്റാക്കും ഉണ്ട്. ഇവിടെ വൈറ്റിന് ഒരു നൈറ്റ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പോരാത്തതിന് രണ്ട് ബിഷപ്പുകൾക്കെതിരെയും അറ്റാക്കുണ്ട്. എന്നാൽ ഇപ്പോഴും ഈ രണ്ട് ബിഷപ്പുകളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. റൂക്കിനെ ഡി വണ്ണിലേക്ക് കൊണ്ടുവരുന്നു. ഈ മൂവിന്റെ ഉദ്ദേശം സിമ്പിളാണ്. ബ്ലാക്ക് ഇവിടെ ഏത് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്താലും അടുത്ത മൂവിൽ സെഗ്മെന്റ് ആണ്. ക്യൂവിന് ഉപയോഗിച്ച് ബിഷപ്പിനാണ് കിട്ടുന്നതെങ്കിലും ക്യൂവിന് ഉപയോഗിച്ച് ചെക്ക് കൊടുക്കുമ്പോൾ മേറ്റ് ആവും. അതുകൊണ്ട് ബ്ലാക്കിനിവിടെ ഈ രണ്ട് സാക്രിഫൈസും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ചെക്ക് മേറ്റ് തടയുന്നതിനായിട്ട് നൈറ്റിനെ ഡി സെവനിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇതോടെ വൈറ്റിന്റെ ഈ ഒരു ചെക്ക് മേറ്റ് ഭീഷണി ഒഴിവായിട്ടുണ്ട്. ഇനി അടുത്ത മൂവിൽ വൈറ്റിന്റെ ഏതെങ്കിലും ഒരു ബിഷപ്പിനെ നേടിയെടുക്കാം എന്നാണ് ബ്ലാക്ക് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ബ്ലാക്ക് പ്രതീക്ഷിക്കാത്തൊരു മൂവാണ് വൈറ്റ് ചെയ്യുന്നത്. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം ആ മൂവ് എന്തായിരിക്കും എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഈ പൊസിഷനിൽ താൽ ബിഷപ്പിനെ കൂടെ സാക്രിഫൈസ് ചെയ്യാണ്. ബിഷപ്പ് ഉപയോഗിച്ച് എഫ് സെവനിലെ പോൺ വെട്ടിയെടുത്തുകൊണ്ട് നിന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കിങ്ങിനെ ഡി എയ്റ്റിലേക്ക് മൂവ് ചെയ്യാം. ഡി എയ്റ്റിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നൈറ്റ് ജി ഫൈവിലേക്ക് വരും. ഇനി അടുത്ത മൂവിൽ നൈറ്റ് ഇ സിക്സിലേക്ക് ഒന്ന് ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക് മേറ്റ് ആകും. ഈ ഒരു ചെക്ക് മേറ്റ് തടയാനായിട്ട് ബ്ലാക്കിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ജി സിക്സ് സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് വേണമെങ്കിൽ ക്യൂവിനെ സാക്രിഫൈസ് ചെയ്യാമെന്നേ ഉള്ളൂ. ക്യൂവിനെ വേണമെങ്കിൽ സി ഫോറിലേക്ക് കൊണ്ടുവന്ന് കൺട്രോൾ കൊണ്ടുവരാം. വൈറ്റിനിപ്പോൾ വേണമെങ്കിൽ ബിഷപ്പ് വെച്ച് ക്യൂവിനെ വെട്ടിയെടുക്കാം. എന്നാൽ അതിൻ്റെ ആവശ്യമില്ല. റൂക്ക് ഉപയോഗിച്ച് ആ ഒരു ഡയഗണൽ ക്ലോസ് ചെയ്താൽ മതി. ഇതോടെ ബ്ലാക്കിനുള്ള ഇ സിക്സിലെ കൺട്രോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ പോൺ ഉപയോഗിച്ച് റൂക്കിന് വെട്ടിയാണെങ്കിലും നൈറ്റ് ഉപയോഗിച്ച് ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക് മേറ്റ് ആവും. അല്ലാതെ ക്യൂവിന് ഉപയോഗിച്ചാണ് റൂക്കിന് വെട്ടിയാലും പോൺ ഉപയോഗിച്ച് തിരിച്ചോട്ടാം. ഇനി ബ്ലാക്ക് എന്ത് തന്നെ മൂവ് ചെയ്താലും അടുത്ത മൂവിൽ ചെക്ക് മേറ്റ് ചെയ്യുക. ഈ നൈറ്റ് പിന്നിങ്ങിലായതുകൊണ്ട് നൈറ്റ് എങ്ങോട്ടെങ്കിലും മാറ്റിക്കൊണ്ട് ഈ സ്കോർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ബ്ലാക്ക് കിങ്ങിനെ ഡി എയ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നില്ല. ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. കിങ് ഉപയോഗിച്ച് ബിഷപ്പിനോട്ട് എടുക്കുന്നു. ഈ സമയത്ത് നൈറ്റ് ജി ഫൈവിലേക്ക് ഒന്ന് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, കിങ്ങിനെ ഇ എയ്റ്റിലേക്ക് തന്നെ മൂവ് ചെയ്യേണ്ടി വരുന്നു. ഈ സമയത്ത് ക്യൂൻ ഇ സിക്സിലേക്ക് ഒന്ന് ചെക്ക് കൊടുത്തോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കുമായിരുന്നു. കാരണം ബ്ലാക്ക് എന്ത് തന്നെ മൂവ് ചെയ്താലും അടുത്ത രണ്ട് മൂവിൽ ചെക്ക്മേറ്റ് ആണ്. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം ആ രണ്ട് മൂവുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ബ്ലാക്കിനിവിടെ മൂന്ന് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ കിങ്ങിനെ എഫ് എയ്റ്റിലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഡി എയ്റ്റിലേക്ക് മൂവ് ചെയ്യാം, അതുമല്ലെങ്കിൽ നൈറ്റ് ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യാം. ഇപ്പോൾ എഫ് എയ്റ്റിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആവും. ഇനി ഡി എയ്റ്റിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നൈറ്റ് ഉപയോഗിച്ച് ചെക്ക് വരും. ഇപ്പോൾ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, സി സെവനിലേക്ക് മൂവ് ചെയ്യേണ്ടി വരും. ഈ സമയത്ത് ക്യൂവിന് ഉപയോഗിച്ച് ചെക്ക് കൊടുക്കുമ്പോൾ ഈ സ്ക്വയറിലേക്ക് റൂക്കിന് കൺട്രോളുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതോടെ ചെക്ക്മേറ്റ് ആവും. ഇവിടെ നൈറ്റ് ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്താലും അതുതന്നെയാണ് അവസ്ഥ. ആദ്യം ക്യൂവിന് ഉപയോഗിച്ച് എഫ് സെവനിൽ ചെക്ക് വരും. ഇവിടെ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഡി എയ്റ്റിലേക്ക് തന്നെ മൂവ് ചെയ്യേണ്ടി വരും. ഈ സമയത്ത് നൈറ്റ് ഉപയോഗിച്ച് ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ഈ രണ്ട് സ്ക്വയറുകളിലേക്കും നൈറ്റിന് കൺട്രോളുണ്ട്. അതോടെ ചെക്ക്മേറ്റ് ആവും. ഇതെല്ലാം മനസ്സിലായിക്കൊണ്ടാണ് ഈ പൊസിഷനിൽ ക്യൂവിന് ഉപയോഗിച്ച് ചെക്ക് വന്നപ്പോൾ ബ്ലാക്ക് തോൽവി സമ്മതിച്ചത്.
ഈ ഗെയിമിൽ ബ്ലാക്ക് ഓപ്പണിംഗ് നിയമങ്ങൾക്ക് എതിരായിട്ട് കളിച്ചതാണ് ബ്ലാക്കിന്റെ തോൽവിക്ക് പ്രധാന കാരണം. കാസ്റ്റിംഗ് ചെയ്യാനുള്ള അവസരം ഒരുപാട് തവണ കിട്ടിയിട്ടും അതിനും ശ്രമിച്ചില്ലായിരുന്നു. വളരെ നല്ലൊരു അറ്റാക്കിംഗ് ഗെയിം ആയിരുന്നു. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.